എക്സ്പീരിയൻസ് ആയിട്ടില്ല. എക്സ്പീരിയൻസ് ആകുമ്പോൾ അമ്മ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. അച്ഛന് ഓൾറെഡി വ്ളോഗിലൊക്കെ വന്ന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അച്ഛനും ചിറ്റപ്പനും. പേടിക്കണ്ട കേട്ടാ, ടിങ്കുട്ടൻ പേടിച്ചിരിക്കുക. പതിനൊന്ന് കിലോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ടിങ്കക്കൂട്ടൻ്റെ ഇന്ന് ഫൈനൽ ഇഞ്ചക്ഷൻ ഡേ ആട്ടോ. നമ്മളിപ്പം പാർവ് എടുത്തായിരുന്നു രണ്ട് കടിക്കാറാ 3 ആഴ്ച മുമ്പ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബൂസ്റ്ററും കൂടെ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ടിങ്കപ്പരം കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. സംഭവ ബഹുമാനമായ യാത്രയായിരിക്കും. കാര്യം അവന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര പേടി. കണ്ട കണ്ട കടിച്ചിരിക്കുന്നുണ്ട്, അടി അണ്ണടി തരും കേട്ടാ. ഹോസ്പിറ്റലിൽ വന്ന് ഭയങ്കര പേടിയുള്ളതാണ്. ഇവനെ 2 വട്ടം ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പനിയുടെ കാര്യത്തിന്. അവിടെ ചെന്നപ്പോഴൊക്കെ ഇഞ്ചക്ഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ പറയുമ്പോൾ തന്നെ ആൾക്ക് പേടിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ രസകരമായ കാര്യങ്ങളായിരിക്കും. പിന്നെ മൃഗങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഇവൻ്റെ ഇപ്പോഴത്തെ പട്ടിക്കുട്ടിയോ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ചിരിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടാകും. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി പതുക്കെ സ്റ്റാർട്ട് ചെയ്യണ്ട. കടി തുടങ്ങി. ഇവിടെ രാവിലെ ഞാനൊന്ന് മുടി ചെയ്യാൻ വേണ്ടി കൊണ്ടിരുത്തിയതാണ്. അവനിപ്പോൾ ജീപ്പും കടിച്ചെന്ത് ചെയ്യുമോ? എന്നാ പിടിച്ചോ 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 മുത്തേ. അമ്മ എന്ത് ചെയ്യേ? ഓ, അപ്പോഴേ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നമുക്ക് ഫുഡ് കൊടുത്തതിന് ഡേ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിലേ കംപ്ലീറ്റ് കുളവാക്കും. അമ്മയുടെ അടുത്ത് പോവാം. ഗൈസ്, അപ്പം അമ്മ രാവിലെ പാചകത്തിലാണ്. എന്താ അമ്മ ഫുഡ് എന്നാ നമുക്ക് രാവിലെ? ഇന്നത്തെ ഇടിയപ്പം മുട്ടക്കറി. അമ്മ നല്ല കിഴിഞ്ഞ കുക്കാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അമ്മയുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. അതായത് താറാവ് കറി, അതുപോലെ പിന്നെ അമ്മ കരിമീൻ വാഴല പൊള്ളിച്ച അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പം അമ്മ നമ്മുടെ ടിങ്കുട്ടൻ ഫുഡ് എന്താ രാവിലെ? ഇന്ന് ടിങ്കുട്ടൻ നമ്മൾ രാവിലെ പെഡിഗ്രി ഉള്ളത്. കാര്യം അറിയോ, നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വരാൻ വല്ല ലേറ്റ് ആവുകയാണെങ്കിൽ പെഡിഗ്രി ആകുമ്പോൾ പെട്ടെന്ന് അവൻ വിശക്കത്തില്ല. അതുകൊണ്ട് രാവിലെ പെഡിഗ്രി കൊടുക്കുന്നത്. പിന്നെ അമ്മയുടെ കാര്യം ഒരു കാര്യം പറയാൻ കേട്ടോ. കാര്യം നമ്മുടെ ചില കഴിഞ്ഞ ദിവസം വീഡിയോ ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചത് അമ്മ എന്താ അധികം മിണ്ടാത്തതെന്ന്. കാര്യം അമ്മ നമ്മളെ വ്ളോഗിൽ ഇപ്പം വന്നിട്ട് അധികം നാളായിട്ടില്ല. അമ്മ എക്സ്പീരിയൻസ് ആയിട്ടില്ല. എക്സ്പീരിയൻസ് ആകുമ്പോൾ അമ്മ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. അച്ഛനും ഓൾറെഡി വ്ളോഗിലൊക്കെ വന്ന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അച്ഛൻ ചിറ്റപ്പനും. നമ്മുടെ ഷാപ്പിൻ്റെ വ്ളോഗ് നോക്കിയാൽ മതി, അതിൽ അച്ഛനുണ്ട്. അപ്പം അമ്മയെ നമ്മളിനി നല്ലൊരു ആക്ട്രസ് ആയിട്ട് വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ റീൽസിലൊക്കെ അമ്മയെ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അപ്പം അമ്മ വേഗം ഫുഡ് സ്റ്റാർട്ട് ഉണ്ടാക്ക്, നമ്മൾ കഴിച്ചിട്ട് വേണം പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ. ഞാനാ ഞാൻ മതി, ഞാൻ ചെയ്തില്ല ഒന്നും. ആൾക്കാർ കണ്ട കാലം വല്ലതും പറയുന്നത്. ആ എന്തായാലും നമുക്ക് ഒന്ന് സഹായിച്ചേക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് പോകാമല്ലോ. എന്നാ ഇന്നത്തേക്ക് മാത്രം തുടക്ക. ഈ വീഡിയോ കാണുന്ന ചെറുപ്പക്കാർ എന്റെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഇടിയപ്പൊക്കെ ഞെക്കി സഹായിക്കുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ബലു ഉപയോഗിക്കാൻ കഴിയില്ലല്ലേ, അതാണ് എന്നെ കൊണ്ട് ജയിപ്പിക്കുന്നത്. ഇയാളെ മതിയാ? ഓക്കെ. നമ്മുടെ ഈ ഇടിയപ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നമ്മൾ ഇടിയപ്പം എന്ന ഈ ഡിഷ് ഉണ്ടാക്കിയത് ഏത് രാജ്യക്കാരത് അറിയാവോ? വയലല്ല, ശ്രീലങ്കക്കാരാണ് ഇടിയപ്പം എന്ന ഡിഷ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് തന്നെ. നമുക്ക് സത്യം പറഞ്ഞ് പറയാൻ പഴങ്കഞ്ഞി മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല. ഇടിയപ്പം പുട്ടൊക്കെ ശ്രീലങ്കക്കാരാണ് കണ്ടുപിടിച്ചത്. അപ്പം എന്തായാലും ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തിങ്കൂട്ടിന് ഫുഡ് കൊടുക്കാം. ഓക്കെ, ബാ പോവാം, ബാ ചാടി ഓടി വാ, ഓടി വാ, ഓടി വാ, ഓടി വാ, ബാ ബാ ബാ. നമ്മൾ കഴിഞ്ഞ ദിവസം റീലൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു ഈ പട്ടിക്കുട്ടിക്ക് അധികം വാരി നമ്മൾ വാരിയൊന്നും കൊടുക്കരുത്, അവർ തന്നെ കഴിച്ചോട്ടെ എന്ന്. ഭാവിയിൽ അത് നമുക്ക് ബാധ്യതയാകുന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. പക്ഷേ ഞാൻ പറയും നമ്മൾ മാക്സിമം വാരി കൊടുക്കാൻ നോക്കണം. കാര്യം ഇത് നല്ലൊരു ബോണ്ടിങ് ആണ്. അത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ പട്ടിക്കുട്ടി നമ്മുടെ കൂടെ സ്നേഹവും കാര്യങ്ങളും കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അവൻ ഓട്ടോമാറ്റിക് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒരു മീനെങ്കിലും ഇങ്ങനെ വാരി കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും അവൻ കഴിക്കട്ടെ. അപ്പം കഴിച്ചിട്ട് ഞങ്ങൾ കൂടെ ഒന്ന് കഴിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകാം. ഓക്കെ, അപ്പോൾ അതുവരേക്ക് ഒരു സിന്ന ബ്രേക്ക്. അപ്പോൾ നമ്മളിതേ പോകാൻ പോകട്ടെ. നമ്മുടെ ഡേ ആയി. ഇനി നമുക്ക് ടിങ്കുട്ടനെ ലീഷൻ ഒഴിയിക്കണം, ഇല്ലെങ്കിൽ അവിടെ പറ്റുന്ന പ്രശ്നം വേറെ പട്ടിക്കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഓടാനും സാധ്യതയുണ്ടല്ലേ അമ്മേ. അപ്പോൾ എന്തായാലും നമുക്ക് അത് ലീഷിട്ട് കൊണ്ടുപോകാം. ഇങ്ങോട്ടേ ഇങ്ങോട്ടേ അവന് മനസ്സിലായിട്ടെ നമ്മളിവിടെ പോകുന്നുണ്ട്. അതാണ് ഈ അമ്മയെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ബാ ബാ പാടാ, ഇട 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 പാടാ. ഓ അയ്യോ, ആ പോകുന്നില്ല പോകുന്നില്ല. ബാ ബാ ലീഷിട്ട്. ഓക്കെ
ഇപ്പം സേഫായി, ഇല്ലെങ്കിലേ പ്രശ്നമാണ്. അമ്മ പിടിച്ചോ. അയ്യോ, അവന് മനസ്സിലായി കുത്തി. അവൻ വോട്ടറാണ്. വാ ഇപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ, കുത്തിയൊക്കെ കൊണ്ടുപോകുന്നത്. അയ്യോ, വാ പിന്നെ അവിടെ എത്തിട്ട് കാണാം. പതിനൊന്ന് കിലോ. ടിങ്കുട്ടാ പേടിക്കണ്ട കേട്ടാ, ടിങ്കുട്ടൻ പേടിച്ചിരിക്കുവോ. അവൻ ഇങ്ങോട്ടോ. പേടിക്കണ്ട പേടിക്കണ്ട, കുത്തി ഒരു കുഞ്ഞു കുത്തിവെപ്പേ ഉള്ളു. വാൻസ് ചെറിയ വേനയുള്ളു. നമ്മുടെ ഇപ്പൊ വെയിറ്റ് ഇപ്പൊ പിന്നെ 11 കിലോ ഡോക്ടർ. അപ്പം ഡീവോമിംഗിന് എത്തെങ്ങനെയാ? അടുത്ത എപ്പോഴാണ് ഇഞ്ചക്ഷൻ വല്ലതും ഉണ്ടോ? നാലെണ്ണം എടുത്തല്ലോ നമ്മൾ. ഇനിയിപ്പോ അടുത്ത വർഷം എടുത്താൽ മതി കേട്ടോ. അടുത്ത ജനുവരിയില് റാബിസിന്റെ, മാർച്ചിലാവുമ്പം ഡിസംബറിന്റെ, അങ്ങനെ എടുത്താൽ. ഇവൻ ഇടയ്ക്ക് ഇപ്പൊ ചൊറിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ സ്പോട്ടോ ഇട്ടായിരുന്നു. ചെള്ളൊക്കെ ഉണ്ടോ? ചെള്ളം അങ്ങനെ ഇല്ല, എപ്പോഴും ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇല്ലില്ല, ചെറിയ നമ്മളിതേ ഹോസ്പിറ്റലിൽ പോയി വീട്ടിലെത്തി കേട്ടാ. ഇതാണ് അവര് ഡീവോമിങ്ങിന് തന്ന ക്യാപ്സൂളാണ് കേട്ടോ ഡോക്ടർ. അപ്പൊ അവനിപ്പോ 11 കിലോ ആയതുകൊണ്ട് ഇനി തൊട്ട് ക്യാപ്സൂൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞേ. നേരത്തെ നമ്മൾ സിറപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാം കംപ്ലീറ്റ് ആയി കേട്ടാ. നമ്മൾ ആദ്യം അവന്റെ ഏതാ മരുന്ന് ആദ്യം ഇഞ്ചക്ഷൻ എടുത്തത്? ആദ്യം ആൻറ്റിറാബീസ് എടുത്ത്, പിന്നെ പാർവോ എടുത്ത്, ഇപ്പൊ ബൂസ്റ്റർ ഡോസ്. അപ്പൊ ഈ വർഷത്തേക്കുള്ള അവന്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഇത് അടുത്ത വർഷത്തേക്കേ ഉള്ളൂ. അപ്പൊ ടിങ്കൂട്ടൻ ഇപ്പം ബാക്കി രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളിപ്പോ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.